സുമോന് ഇനിയും കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ടൈലൻഡ് ശരിക്കും ഈ സുമോടെ ഇപ്പോഴത്തെ ഉള്ള ടൈലൻഡ് ആയിരുന്നില്ല സ്റ്റോറി. അവനൊരു ഹീറോയിസം ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും സാറിന് താടി കൊടുക്കണം എന്നുണ്ടായിരുന്നു. സാറിന് ബിയേർഡൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി റഫ്നെസ് ഉള്ളൊരു ആളാക്കണം എന്നുണ്ടായിരുന്നു. സംവിധായകൻ്റെ ഒരു മമ്മൂട്ടി മൊമെൻ്റ് ഏതാണ് ഈ സിനിമയിൽ? ഭയങ്കര ഭീകര സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് ചില കാര്യങ്ങൾ വർക്കാവില്ല. അത് ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ വരുമ്പോഴുള്ളൊരു പ്രശ്നം അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വളരെ സട്ടിലായിട്ട് പിടിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ സാറിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ പ്രൊഡക്ഷൻ ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ് സിനിമയിലൊക്കെ വില്ലന്മാർക്ക് അടിച്ച് തകർക്കാനുള്ള ഒരു വണ്ടിയാണല്ലോ സുമോ. അങ്ങനെ ഒരു സുമോയിലേക്ക് എത്തുന്നതും പിന്നെ അതിനൊരു ഒരു കഥാപാത്രമായി ഡെവലപ്പ് ചെയ്യുന്നു, അതൊരു ആലോചന എങ്ങനെയായിരുന്നു? സുമോന് ഇനിയും കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. സുമോയുടെ കാര്യത്തിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, സുമോ എന്നുള്ളൊരു സാധനം ആ ഒരു വണ്ടി കണ്ടിട്ട് കുറേ കാലമായി. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതിലുണ്ട് ശരിക്കും. നമ്മൾ സുമോ എപ്പോഴും കണ്ടിരിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ ഒരു പോലീസുകാരനാക്കണമെന്ന് ആദ്യമേ നമുക്ക് പ്ലാനുണ്ട്. പിന്നെ ടൈലൻഡ് ശരിക്കും ഈ സുമോയുടെ ഇപ്പോഴത്തെ ഉള്ള ടൈലൻഡ് ആയിരുന്നില്ല സ്റ്റോറി. അവനൊരു ഹീറോയിസം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഹീറോയിസം വർക്കാകുമോ ഇല്ലയോ എന്നുള്ള വളരെയധികം ഡൗട്ടിന് ശേഷം ഞങ്ങൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ, അതായത് ഒരു വർഷത്തോളം ഈ ടൈലൻഡ് ആയിരുന്നില്ല പടത്തിൻ്റെ ടൈലൻഡ്, ഇതായിരുന്നില്ല സുമോയുടെ കഥയായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു ദിവസം നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, അതായത് പടത്തിൻ്റെ ഡ്യൂറേഷൻ മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടിരിക്കുക, കാരണം ഇത്രയും ഇവൻറ്റ്സ് ഉണ്ട്, നമുക്കത് എല്ലാം കൂടി കൊള്ളിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഒരു ദിവസം നമ്മൾ ഇരുന്നിട്ട് സാറിനായിട്ട് സംസാരിച്ച് ഞാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് കാര്യങ്ങൾ മൊത്തത്തിൽ ഓപ്പോസിറ്റായി കാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റി സാറിനെ അത് കുറച്ച് റെഫറൻസ് മ്യൂസിക്കും അതൊക്കെ വെച്ച് സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സ്പോട്ടിൽ വെച്ച് മാറ്റിയതാണ് അതിൻ്റെ കാര്യങ്ങൾ. അതായത് ടൈലൻഡിൽ കാണുന്ന സുമോയുടെ കഥ വേറൊരു എൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി ഹീറോയിക് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നൊരു സീക്വൻസ് അതാണെന്ന് തോന്നുന്നു. ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു കുടുംബത്തിലേക്ക് മടങ്ങുന്നുണ്ട് നായകൻ്റെ ഒഴികെ, അങ്ങനെ ഒരു തീരുമാനം എങ്ങനെയാണ് വന്നത്? നായകൻ്റെ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ നമ്മുടെ ഡ്യൂറേഷൻ കാര്യങ്ങളും പിന്നെ അതിന് വേറെ കുറച്ച് ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനിയും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സ്കോപ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ സ്കോറിനൊരു തുടർഭാഗം ഉണ്ടാവുമെന്ന് പറയുകയാണോ സംവിധായകൻ? ഇല്ല, ഒന്നും സമയമായിട്ടില്ല. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ 100% ഇതിൽ മാക്സിമം നമ്മൾ സാറിനായാലും മമ്മൂട്ടി സാറായാലും മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു രണ്ടാം ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അത്രയും അധികം നമ്മൾ, കാരണം ഇങ്ങനൊരു നല്ല റെസ്പോൺസ് കിട്ടുന്നതുകൊണ്ട് അത്രയും അധികം അതിൽ പണിയെടുക്കാണ്ട് നമുക്ക് അതിൽ കയറാൻ പറ്റില്ല. ഇപ്പം ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം ഒത്തിരി ഇതിൻ്റെ പുറകെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു കണ്ണൂർ സ്ക്വാഡ് 2 എന്നുള്ളൊരു കാര്യം ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ ഇതായിരിക്കില്ല, ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ ഇതിലും വലിയ കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ അതിനൊരു എക്സ്പെക്റ്റേഷൻ, ഇതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് ഒരു ഹൈപ്പും ഇല്ലാണ്ട് കൊണ്ടുവന്ന ഒരു പടമാണ്. എനിക്ക് അങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു, ഒരു ഹൈപ്പും ഇല്ലാണ്ട് ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഒരു സർപ്രൈസുകൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചിലപ്പോൾ ആ ഒരു സംഭവം ചിലപ്പോൾ ആർക്കോട്ടെ എന്ന് വരില്ല. അപ്പോൾ മാക്സിമം ചിന്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതായാലും സംവിധായകൻ്റെ ഒരു മമ്മൂട്ടി മൊമെൻ്റ് ഏതാണ് ഈ സിനിമയിൽ? മമ്മൂട്ടി മൊമെൻ്റ് ഇപ്പോൾ ശരിക്കും എനിക്ക് പുള്ളിയുടെ ഇമോഷണൽ സൈഡ്, പൊതുവേ സാറിൻ്റെ സീക്വൻസുകൾ, ഇമോഷണൽ സീക്വൻസുകൾ എനിക്ക് ഏതൊരു ആക്ടറിനെക്കാട്ടും സാറ് ഇമോഷണൽ ആകുമ്പോൾ കരയാറുണ്ട്, എല്ലാവരും കരയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് എൻജോയ് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ സാറിൻ്റെ പല പെർഫോമൻസുകളും ഇപ്പോൾ എനിക്ക് അധികം സമയം അതിലിരുന്ന് വൃത്തിക്കിരുന്ന് നോക്കി എനിക്ക് സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുപോലത്തെ കാര്യങ്ങൾ. പക്ഷേ ഞാൻ എഡിറ്റിങ്ങിൽ വന്നിട്ട് പല കാര്യങ്ങളും ഞാൻ നോട്ടീസ് ചെയ്യുന്നത് സാറിൻ്റെ ഇമോഷണൽ സൈഡ്, എനിക്ക് സാറിൻ്റെ ബാക്കിയുള്ള ഇതുപോലെ ഇപ്പോൾ ആൾക്കാർ പറയുന്ന മാസ് ആക്ഷൻ, അതിനെക്കാട്ടും എനിക്ക് പല ചെറിയ ചെറിയ കാര്യങ്ങളും പുള്ളി ചെയ്തിരിക്കുന്നത് ഇപ്പം അത് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ്. ആ കൂടി 3-ാമത്തെ ദിവസം ആയിട്ടേ ഉള്ളൂ. പക്ഷേ പുള്ളിയുടെ ഇമോഷണൽ സൈഡ് പുള്ളി അതിഭീകരമായി ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്ന ആൾക്കാർ വൃത്തിക്ക് അത് പുള്ളിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ പല ചെറിയ കാര്യങ്ങളും പുള്ളി അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്
ഭയങ്കര രസകരമായിട്ടാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത്. ശരീരഭാഷയിലൊക്കെ പലപ്പോഴും അത് പ്രകടപ്പോ അരക്കെട്ടിൽ കൈ കൊടുത്ത് നിൽക്കുന്ന ഒരു, അതെ അത് സാറിന്റെ മാത്രം, സാറ് അത് സാറ് സാറിന്റെ ഇതാണ്, അത് സാറ് ഇട്ട ഒരു ഔട്ട്പുട്ടാണ് അത് ആ പരിപാടി. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തതോ വേറെ ആരും സ്ക്രിപ്റ്റിംഗിൽ ഇല്ലാത്ത ഒരു സാധനമാണ്. പുള്ളി ആ മാനറിസം സാറ് തന്നെ കൊണ്ടുവന്ന ഒരു സാധനമാണ്. അത് നമ്മള് ഞാൻ തന്നെ അറിയുന്നത് സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. ഞാൻ അത് അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അത് നോർമൽ ഒരു സീൻ, കാരണം മൂന്ന് നാല് ദിവസമായിട്ടും സീനുകളുടെ എണ്ണം കുറവാണ്, അപ്പൊ അത്രയും വന്നിട്ടുള്ളൂ. പിന്നെയാണ് അത് മനസ്സിലാവുന്നത് സാർ അതൊരു മാനറിസമായിട്ട് സാർ അത് ആഡ് ചെയ്താന്നുള്ള ഒരു കാര്യം. പാതി ഭാഗത്തോളം ഉത്തരേന്ത്യയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമാണ്, അവിടെയൊക്കെയുള്ള ആക്ടേഴ്സിനെ അവരൊക്കെ കണ്ടെത്തുന്നതിലും അതിനൊക്കെ വലിയ സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാതെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പല, ഇപ്പൊ പവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആള്, അങ്ങനെ ആ അവന്റെ ഭാര്യയായിട്ട് വന്ന സ്ത്രീ, ക്യാരക്ടേഴ്സ് എഴുതി, ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ മുംബൈയിലെ ഒരു കാസ്റ്റിംഗ് ഏജൻസി, പരാഗ് മേത്ത കാസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവർക്ക് റെഫറൻസുകൾ കൊടുത്തു. എനിക്ക് ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പൊ പവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, അത്തോട, ബംബിയ, അങ്ങനെ പല പല ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പം എനിക്ക് ഈ ക്യാരക്ടേഴ്സിൻ്റെ റെഫറൻസുകൾ കൊടുത്തു, അതായത് ഓൾറെഡി ബോളിവുഡിൽ സജീവമായിരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സിൻ്റെ റെഫറൻസുകളും കൊടുത്തു. പിന്നെ യു പിയിലുള്ള ക്യാരക്ടേഴ്സാണ്, അപ്പോൾ അവരുടെ കോസ്റ്റ്യൂം റെഫറൻസുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തു. അപ്പം അതിനുശേഷം അവരെനിക്ക് കുറേ കാര്യങ്ങൾ, കുറേ ആക്ടേഴ്സിനെ സോർട്ട് ഔട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ഒരു മൂന്ന് ദിവസത്തിൽ കണ്ടെത്തിയ ആക്ടേഴ്സാണ് ഇത്രയും പേര്. അതായത് അതിലൊരു പ്രായമായുള്ള ഒരാളുണ്ട്, പുള്ളി ഏകദേശം 74-75 വയസ്സാണ്. അപ്പോൾ പുള്ളിയുടെയൊക്കെ എനർജി കാണണം, ആ പ്രായമുള്ള മനുഷ്യൻ. അപ്പോൾ പുള്ളിയൊക്കെ രാത്രി എപ്പോൾ വിളിച്ചാലും പുള്ളി വന്ന് ഷൂട്ടിന് റെഡിയാണ്. പിന്നെ പവൻ എന്ന് പറഞ്ഞ പുള്ളി യങ്സ്റ്ററാണ്, മുംബൈ പോകുമ്പോൾ ശരിക്കും ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളി എല്ലാം 100% എന്തിനും വേണ്ടി റെഡി ആയിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നല്ലേഷ് നീൽ എന്ന് പറഞ്ഞ ആക്ടർ, പുള്ളി നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ വൈറ്റ് ടൈഗറിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്, പല പല ഹോളിവുഡ് മൂവീസിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ രേഷ് ലാംബ എന്ന് പറഞ്ഞ ആക്ടർ, പിന്നെ നമ്മുടെ സുഷ്മിത എന്ന് പറഞ്ഞ ലേഡി, നമ്മുടെ ട്രെയിലറിൽ കാണുന്ന ലേഡി, നല്ല കേളി ഹെയർ ആയിട്ടുള്ളത്. ഇവരൊക്കെ ഇവരുടെ 100% തന്നു മാക്സിമം. പിന്നെ ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നത്, വേറെ ഏത് ആക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് ഒന്നാമത് ഒരു ഹിന്ദി സ്ക്രിപ്റ്റ് ഇല്ല, ഇതിന് ഒരു ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഇല്ല, അവർക്ക് കൊടുക്കാനുള്ള സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലില്ല. എൻ്റെ എനിക്ക് സമയം കിട്ടില്ല, അതായത് പെട്ടെന്നായിരുന്നു. അതായത് മൂന്ന് ദിവസത്തെ അവരെ ലോക്ക് ചെയ്യുന്നു, തിരിച്ചു വന്ന് 2-3 ദിവസത്തിനകത്ത് എനിക്ക് ഷൂട്ടാണ്. ഏറ്റവും എൻഡിൽ പോയിട്ടാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എന്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് ഇപ്പോൾ ചില ഇപ്പോൾ പിച്ചുവാടയമേ ഗൂതാഹേ തൊ ടക്കറിലേക്ക് നിൽക്കാന്നുള്ള ഡയലോഗ്, അത് കണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് എന്താണ് പറയേണ്ടതെന്നുള്ള സാധനം അതായത് നമ്മുടെ ഡയലോഗും ഉണ്ട്. അപ്പോൾ ഡയലോഗ്, ആ ഡയലോഗൊക്കെ ശരിക്കും പുള്ളി തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ യു പി എന്നുള്ള നമ്മുടെ ഈ പവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി തന്നെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും, അവരുടെ സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ വേറെ എൻ്റെ അടുത്ത് ടെൻഷൻ ആവലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ഈ സ്കെച്ചസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൗതുകത്തിന് ചോദിക്കും, ഇതിൻ്റെ ടൈറ്റിൽ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് സുറുമി മമ്മൂട്ടി എന്ന്, അവരുടെ ഒരു പങ്കാളിത്തം എന്താണ് ഈ സിനിമയിൽ? അല്ല, ഞാൻ അധികം ഡിസ്കഷൻ നടന്നില്ല, ശരിക്കും പ്രൊഡക്ഷൻ സൈഡിലായിരുന്നു സാറിനായിട്ട്, ബാക്കിയുള്ള കാര്യങ്ങളിലായിരുന്നു മാഡത്തിൻ്റെ ഉള്ള മെയിൻ. ഇത് എന്നെയായിട്ട് അധികം കോണ്ടാക്ട് ഇല്ലായിരുന്നു, ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റോബി ഒരു ഛായാഗ്രഹകനാണ്, ഇപ്പോൾ റാഹിലുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? റാഹിലിനായിട്ട് ഒന്നാമത് റാഹിലിൻ്റെ ഫസ്റ്റ് പടമാണ്, എസ് എ സിനിമാറ്റോഗ്രാഫർ ഫസ്റ്റ് പടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആരും അത് കണ്ടാൽ പറയില്ല എന്ന് തോന്നുന്നു. പിന്നെ അവൻ കഷ്ടപ്പെട്ടതിൻ്റെ ഔട്ട്പുട്ട് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്, കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് ആരാണ് ഇതിൻ്റെ ഡി ഒ പി. അപ്പോൾ അവൻ്റെ ഹാർഡ് വർക്ക്, അവൻ ചെറിയ പയ്യനാണ്, എനിക്കെൻ്റെ അനിയനെ പോലെയുള്ള ഒരാളാണ്. കാരണം അതെ, എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ അസോസിയേറ്റ് ആയി, അത് കഴിഞ്ഞ് സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനായി. അപ്പോൾ അവൻ്റെ ഗ്രോത്ത് ഞാൻ എല്ലാത്തിനും കണ്ടിട്ടുണ്ട്. അവൻ ആദ്യം, എനിക്ക് പണ്ട് പോലും അറിയുന്നത്, എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാണ് അവൻ. അപ്പോൾ അവൻ മുംബൈയിലായിരുന്നു, അതിനുശേഷം അവൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളിലും അവനും പങ്കുണ്ട്. അപ്പോൾ എനിക്ക് അവനെ വെച്ച് തന്നെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിട്ടും അവൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വർക്കിൽ അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് അവൻ ഇങ്ങനത്തെ ഒരു പടം കൊടുക്കണം, ഇപ്പോൾ എനിക്ക് പോലും ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ 8-9 പടം ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എല്ലാം ഒഴിഞ്ഞു മാറാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു പുതിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
റോബിച്ചേട്ടൻ്റെ വർക്ക് ഇനി നാശമാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ വഴി മാറാൻ നോക്കിയതാണ്. പക്ഷേ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നത് അവൻ എന്തായാലും ഒരു ടോപ്പ് 5 സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ലിസ്റ്റിൽ എന്തായാലും മലയാളത്തിൽ കയറിയിട്ടുണ്ട്. ഇനി അവൻ എന്തായാലും ഉയരങ്ങളിലേക്ക് തന്നെ പോവും. അവൻ്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പുറത്തിറങ്ങിയ മുതൽ ആഘോഷിക്കപ്പെടുന്ന മറ്റൊരാളാണ് സുഷിൻ ശ്യാം. ഇപ്പോൾ അനിന്ദുമായിട്ട് താരമ്യപ്പെടുത്തി, സുഷിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും. സുഷിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഗംഭീരമാണ്. സുഷിൻ ഒരു ഏകദേശം ഒരു 4 മാസത്തോളം 5 മാസത്തോളം പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറകെ. സുഷിൻ്റെ അടുത്ത് ശരിക്കും 1.5 വർഷം മുമ്പ് കഥ പറയുന്നത്. അപ്പോൾ സുഷിൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സുഷിൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, സീരിയസ് ആയിട്ട് ചെയ്താൽ പോരെ, പടമായിട്ട് തന്നെ ചെയ്യണമെന്ന്. ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടുള്ള ആളാണ് സുഷിൻ. അപ്പോൾ പുള്ളി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുഷിനെ കണ്ടിട്ടില്ല. സുഷിൻ ബാംഗ്ലൂർ നമ്മുടെ സൗണ്ട് മിക്സിന് വേണ്ടി സുഷിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 48 hours സുഷിൻ നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സുഷിന് ഇപ്പോൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുഷിൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പുള്ളിയൊക്കെ നമ്മളോട് ഗംഭീരമായിട്ട് നമ്മളോട് ഇരുന്നിട്ടുണ്ട്. നമുക്കിടെ ഇൻട്രൊഡക്ഷൻ സീനിൽ ആ ട്രാക്ക് ശരിക്കും നമ്മുടെ സെക്കൻഡ് ഹാഫിലത്തെ ട്രാക്കിനെക്കാട്ടും ആൾക്കാർ എനിക്ക് വന്ന് സംസാരിച്ചു തുടങ്ങിയത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനിൽ നിന്ന് മാറി ചിന്തിച്ചാണ് സുഷിൻ ഇതിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ഒരു ശരിക്കും ഒരു സോങ് പോലെ തന്നെ ആയല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാം ടോട്ടലി സുഷിൻ്റെ കഴിവാണത്. പിന്നെ സിനിമ വലിയ വിജയമാകുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഹൈപ്പില്ലാതെ വന്ന് ഹിറ്റടിച്ചു എന്ന പ്രയോഗമാണ് പലയിടത്തും കാണുന്നത്. ആ ഒരു തിരക്കഥാരുടേതായിരുന്നു, അങ്ങനെ ഹൈപ്പ് വേണ്ട. ഇപ്പം എനിക്ക് തന്നെയായിരുന്നു. ഞാൻ ഒന്നാമത് അല്ല, എനിക്കൊന്നും എൻ്റെ സ്വഭാവത്തിലും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ എന്ത് വലിയ പടം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി, എനിക്കത് അങ്ങനെ ബിൽഡ് ചെയ്ത് കാണിക്കേണ്ട ഒരു എനിക്കത് തോന്നുന്നില്ല അത്. പിന്നെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അധികം ഹൈപ്പ് കൊടുത്ത്, അധികം എക്സ്പെക്റ്റേഷൻ കൊടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ചിലപ്പോൾ ആൾക്കാർക്കത്, കാരണം നമ്മളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പടമാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഭീകര സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് ചില കാര്യങ്ങൾ വർക്കാവില്ല. അത് ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ വരുമ്പോഴുള്ളൊരു പ്രശ്നം അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വളരെ സട്ടിലായിട്ട് പിടിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ സാറിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ പ്രൊഡക്ഷൻ ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങ് പിടിച്ചു പോകുന്നു. എന്നാലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസുകൾ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നത് ട്രെയിലർ കട്ടിൽ പോലും ആ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇപ്പോൾ പടം കാണുമ്പോൾ ശരിക്കും അതിൻ്റെ അവസാനം ഇതായിരുന്നു, ഇതിൻ്റെ തുടക്കം അതായിരുന്നു എന്നുള്ളൊരു സാധനം ആൾക്കാർ സർപ്രൈസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലെ പലതും മനസ്സിലായി. ആ ട്രെയിലറിന്റെ ഒരു കട്ട് കൂടിയാന്ന് തോന്നുന്നു ഉണ്ടായിട്ട് ആൾക്കാർ ആലോചിക്കുന്നു. പിന്നെ വിഷ്വലിയും ശരിക്കും മണിസാറിനായിട്ട് സിമിലാരിറ്റി ഉണ്ടല്ലോ. ഹെയർ സ്റ്റൈൽ, അതെ, ഹെയർ സ്റ്റൈൽ ആയാലും ഷർട്ട് ആയാലും ശരി, ചെറിയൊരു സാമ്യമുണ്ട്. അതെ അതെ അതെ, സാമ്യമുണ്ട്, ഉറപ്പായിട്ടും സാമ്യമുണ്ട്. അത് യാദൃശ്ചിയായിട്ട് വന്നതാണ്. അല്ല, എനിക്ക് ശരിക്കും സാറിന് താടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. സാറിന് ബിയേർഡ് ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി റഫ്നെസ് ഉള്ളൊരു ആളാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടി സമയവും അതും എല്ലാം കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനനുസരിച്ച്. പിന്നെ നമ്മൾ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അജ്മൽ സാബു എന്ന് പറഞ്ഞ, നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് അജ്മൽ കട്ട്സ് എന്നൊക്കെ പറഞ്ഞു പുള്ളിയാണ് കട്ട് ചെയ്തത്. അപ്കമ്മിങ് ടാലൻ്റാണ്, പുള്ളിയും വരുന്നുണ്ട് ഓരോ കാര്യങ്ങളായിട്ട്. നമ്മുടെ ടീമിലത്തെ ഓരോ ആൾക്കാരും, നമ്മുടെ ഡയറക്ഷൻ ടീമിലായാലും ശരി, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആകാൻ പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. ഡയറക്ഷൻ ടീമിലത്തെ ഒരുവിധം എല്ലാവരും. അപ്പോൾ വലിയൊരു ടീം ഇനി സ്പ്രെഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന്, കണ്ണൂർ സ്ക്വാഡിൽ നിന്ന്. പുതിയ സിനിമാ ആലോചനകൾ അങ്ങനെയൊക്കെ ആലോചിക്കാൻ സമയമായോ? ഇല്ല, ഞാൻ ഇനി 1-2 പടം എനിക്ക് DOP ആയിട്ട് ചെയ്യണമെന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ആസ് എ സിനിമാറ്റോഗ്രാഫർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഡയറക്ഷനെ, അപ്പോൾ ഇനി കുറച്ച് നാൾ ഡയറക്ഷൻ ഈസി ടാസ്ക് അല്ലല്ലോ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ നോക്കണം. എല്ലാ ഇത് ഏകദേശം ഇപ്പോൾ ഒഫീഷ്യലി 1 വർഷമായിട്ട് ഞാൻ ഇതിൽ ഒഫീഷ്യലി, അതായത് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ എല്ലാ ടീമും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ജോയിൻ ചെയ്തതിന് ശേഷം എക്സാക്ട്ലി ഒരു 1 year 1 month വർക്ക് ചെയ്തു ഇതിൽ. അപ്പോൾ ആസ് എ DOP ആയിട്ട് പോകുമ്പോൾ അങ്ങനെയല്ലോ, നമ്മൾ ഷൂട്ട് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ ഗ്രേഡിങ്ങിൽ നമ്മുടെ ജോലി കഴിഞ്ഞു, പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ ഡയറക്ടറിന് ചെയ്തു കൊടുക്കും. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഇനി ഒരെണ്ണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും ഞാൻ സമയം ഒത്തിരി കണ്ടെത്തണം. അപ്പോൾ എനിക്ക് ഇനി കുറച്ച് കാലം എനിക്ക് 1-2 പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇനി വിളിക്കുമോന്ന് അറിയില്ല, വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്തതിന് ശേഷം വീണ്ടും ഡയറക്ഷനിലേക്ക്. റിലീസിന് ശേഷം നായകനെ കണ്ടോ, മമ്മൂക്കയെ കണ്ടോ, അല്ലെ വിളിച്ചോ? ഇല്ല, കണ്ടിട്ടില്ല. സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പോൾ ഞാനും തിരിച്ച് കൺഗ്രാജുലേഷൻ ടു യു ടു പറഞ്ഞു, വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. സാർ അപ്പോൾ ഇന്ന് വരുമെന്ന് തോന്നുന്നു. വല്ല ആശംസകളും, ഇനിയും വലിയ വിജയമാണ്. ഓക്കെ, താങ്ക് യു.